നമസ്കാരം. കുറച്ച് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതാ കൊലപാതക രാഷ്ട്രീയത്തിന്റെ കറുത്ത മുഖം. കേരളം വീണ്ടും ചോരക്കളമാവുകയാണ്. ഇക്കുറി വടക്കൻ കേരളത്തിൽ നിന്ന് മാറി തെക്കൻ കേരളത്തിലാണ് സംഭവം അരങ്ങേറിയത്. രണ്ട് DYFI പ്രവർത്തകർ അർദ്ധരാത്രി 12 മണിയോടുകൂടി അതിക്രൂരമായി വെട്ടി കൊല ചെയ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇതിന് പിന്നിൽ എന്നൊക്കെയാണ് പറയുന്നത്. ഒപ്പം തന്നെ അടൂർ പ്രകാശ് MP ഇതിൽ പങ്കുണ്ട് എന്ന ആരോപണം തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ഉന്നയിക്കുകയുണ്ടായി. അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് കോൺഗ്രസ് ചോര കൊണ്ട് പൂക്കളം തീർക്കുകയാണ് എന്നൊക്കെയാണ്. എന്നാൽ കോൺഗ്രസ്സുകാർക്കോ യൂത്ത് കോൺഗ്രസിനോ ഇതിൽ പങ്കില്ല എന്ന ശക്തമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ദുഃഖകരം തന്നെ, ഖേദകരം തന്നെ, രണ്ട് ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഏത് രാഷ്ട്രീയമായാലും എന്ത് കാരണമായാലും ആരെയും കൊല്ലുക അല്ലെങ്കിൽ ചോരക്കളം തീർക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല, ഒരിക്കലും അനുവദിക്കാനും സാധിക്കില്ല. ശക്തമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. വളരെ ഖേദകരമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവോണത്തിന് കോൺഗ്രസ് ഇട്ടത് ചോരപ്പൂക്കളം, ഉന്നത നേതൃത്വത്തിന് പങ്ക് എന്നാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞത്. ഒപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത, ആക്രമണത്തിന് നേതൃത്വം നൽകിയെന്ന് ദൃക്സാക്ഷികൾ പറയുന്ന കോൺഗ്രസ് നേതാവ് സജീവിന്റെ സുഹൃത്ത് ഷജിത്തും ബൈക്കുടമയും അടക്കം 6 പേർ ഇതുവരെ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. INDUC പ്രവർത്തകനാണ് കസ്റ്റഡിയിലായ ഷജിത്ത്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊലപാതകത്തിന് ശേഷം കറുത്ത കൊടിയുടെ ചിഹ്നം ഇട്ടത് ഷജിത്ത് ആയിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് അഹിംസാ പാർട്ടിയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കാണിച്ചു കൂട്ടുന്നത് ഇതൊക്കെയാണോ? ഉറപ്പില്ല. എന്തായാലും വീണ്ടും കേരളം ചുവക്കുകയാണ്. ഇത് ഒരിക്കലും മനസ്സമാധാനത്തോടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കോൺഗ്രസിനെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയും ഭരണകക്ഷിയും ഒരേപോലെ നമുക്ക് കുറ്റപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം കൃത്യമായ ആഭ്യന്തര സംവിധാനങ്ങൾ ശരിയായ രീതിയിൽ അത് നടപടിയെടുക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു വേള ഇത്തരത്തിൽ കൊലപാതകങ്ങളും അതിക്രമങ്ങളും ഒക്കെ, ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇവിടെ വേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല എന്ന പരാതിയുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ INDUC പ്രവർത്തകനാണ് എന്നൊക്കെ പറയുന്നു. കോൺഗ്രസ്സുകാർ അഹിംസയൊക്കെ കൈവിട്ട് കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയോ എന്നൊക്കെ സമൂഹ മാധ്യമത്തിലൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്ക് ഇതിൽ, അടൂർ പ്രകാശ് MP ഇതിൽ പങ്കുണ്ട് എന്നൊക്കെ ആനാവൂർ നാഗപ്പൻ പറയുന്നത് എന്തിനാണ്, ഏതിനാണ്? ഇതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് സമാധാനം നഷ്ടമായിരിക്കുന്നു. ഈ പൊന്നോണ ദിവസമായിട്ടും ഇന്ന് രാവിലെ കേട്ട ആദ്യത്തെ വാർത്തകളിൽ ഒന്ന് ഈ കൊലപാതകത്തിന്റെ കഥയാണ്. വളരെ വേദനാജനകം തന്നെ. നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു മേഖലയിലേക്കാണ് ഈ ഒരു സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. കൊലപാതക രാഷ്ട്രീയത്തിന് എന്നും പേരുകേട്ട കണ്ണൂർ മാറി ഇക്കുറി തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്മൂടാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ തെക്കൻ കേരളത്തിലേക്കും ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ചോരയൊലിക്കുന്ന കത്തികൾ കടന്നെത്തുകയാണോ എന്ന വളരെ ആശങ്കയോടുകൂടിയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ 6 പേർ അറസ്റ്റിലായി എന്ന് പറയുന്നു. അതിശക്തമായ നടപടി, അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാകണം. ഇവിടെ കൊലപാതകം എന്നുള്ളത് ആർക്കും എങ്ങനെയും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക്, കോഴിയെ കൊല്ലുന്നത് പോലെ മനുഷ്യനെ കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇവിടെ സർക്കാരുണ്ട്, ആഭ്യന്തര വകുപ്പുണ്ട്, പോലീസുണ്ട്. വേണ്ട രീതിയിൽ ഇടപെടണം, കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും പൊതുസമൂഹത്തിനും പൊതുജനത്തിനുമൊക്കെ ഇത് തന്നെയാണ് പറയാനുള്ളത്. നല്ലൊരു ഓണദിവസമായിട്ട് ഇത്തരം ദുഃഖകരമായ വാർത്തകളും ഇത്തരം കാര്യങ്ങളുമൊക്കെ കേൾക്കേണ്ടി വരുന്നവരുടെ മാനസികാവസ്ഥ, ആ കുട്ടികളുടെ, ആ മരിച്ച ആളുകളുടെ, മിഥിൽ രാജ്, അതുപോലെ തന്നെ ഹക്ക് മുഹമ്മദ് എന്നീ രണ്ട് വ്യക്തികളാണ് മരിച്ചത്. ഈ വ്യക്തികളുടെ, അവരുടെ വീട്ടുകാർക്ക് പോയി, അല്ലാതെ ആർക്കും പോയില്ല. പാർട്ടി ചിലപ്പോൾ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ചേക്കാം, അനുശോചനം അറിയിച്ചേക്കാം, പ്രകടനം നടത്തിയേക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാണ് പാർട്ടി, അതുകൂടി ചോദിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായവരാണോ ഇവർ? അവിടെ ആ പ്രദേശത്ത് ഒരു കോൺഗ്രസ് CPM രാഷ്ട്രീയ വൈരം നിലനിന്നിരുന്നു എന്ന ചില നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ആ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. തീർച്ചയായും നടപടി ഉണ്ടാകണം, അന്വേഷണം ഉണ്ടാകണം എന്നാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.